ഹായ് ഇത് നളന്ദ വെക്കേഷൻ സീരീസിൻ്റെ ഫോർത്ത് വീഡിയോ ആണ്. എൻ്റെ പേര് ഗൗരി, ഞാൻ എയ്റ്റ് സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു. അപ്പം ഞാനെന്ന് പറയുന്നത് നമ്മുടെ മനുഷ്യൻ്റെ തന്നെ ഏറ്റവും വലിയൊരു ടെക്നോളജി സ്മാർട്ട് ഫോൺ. അത് നമ്മുടെ ഓരോരുത്തരുടെയും, കുട്ടികളുടെ ആവട്ടെ മുതിർന്നവരുടെ ആവട്ടെ, ഓരോരുത്തരുടെയും ജീവിതത്തിൽ നന്നായിട്ട് അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതിൽ ഇഷ്ടംപോലെ നല്ല ഗുഡ് ആപ്സും ഉണ്ട്, അതേപോലെ തന്നെ അതിന് ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. അപ്പോൾ എൻ്റെ കാര്യത്തിൽ എന്ന് വെച്ചാൽ സെവൻത്തിൽ ആയപ്പോഴാണ് എനിക്ക് ആദ്യമായിട്ട് വാട്സാപ്പ് എന്ന് പറയുന്നൊരു ആപ്പ് എൻ്റെ അമ്മയുടെ മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്തത്. അതിൽ ഞാനാണെങ്കിൽ ചാറ്റ് ചെയ്യും. ആദ്യമൊക്കെ നോട്ട് അയക്കാൻ മാത്രമായിരുന്നു വാട്സാപ്പ് യൂസ് ചെയ്തിരുന്നത്. ബട്ട് പിന്നെ പിന്നെ ആയപ്പോഴത്തേക്ക് ഫ്രണ്ട്സുമായിട്ട് ചാറ്റ് ചെയ്യാം. പിന്നെ എനിക്കത് നേരെ യൂസ് ചെയ്യാൻ അറിയത്തില്ലായിരുന്നു. പിന്നെ പിന്നെ പഠിച്ചു. പിന്നെ എന്താ പറയുക, ഹൈഡ് ചെയ്യാൻ തുടങ്ങി കുറേ കാര്യങ്ങൾ, അച്ഛനും അമ്മയും അടുത്ത് കള്ളം പറയാൻ തുടങ്ങി, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടായി. അത് കഴിഞ്ഞ് പിന്നെ അത് ഒരുപാട് യൂസ് ചെയ്ത് ഐ സ്ട്രെയിൻ ആയി. അങ്ങനെ അവസാനം സ്പെക്സ് വെക്കേണ്ടി വന്നു. അപ്പോൾ തന്നെ അച്ഛൻ പറഞ്ഞു യു ഷുഡ് അവോയ്ഡ് ഇറ്റ്. പിന്നെ എനിക്ക് നേരെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാതായി. പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്കാണെങ്കിൽ യു മെസ്സേജ് ഞാൻ അവൾക്ക് അയച്ചായിരുന്നു, അതിന് റിപ്ലൈ എന്തായിരിക്കും അയക്കുക എന്നൊക്കെ ഉള്ളൊരു തോന്നലായി. അങ്ങനെ അതിലകത്ത് തന്നെയായിരുന്നു, വാട്സാപ്പ് തന്നെയായിരുന്നു. സെവൻത്ത് അതേപോലെ തന്നെ നന്നായിട്ട് പഠിച്ച് നല്ല റിസൾട്ട് കിട്ടും. അങ്ങനെ സെവൻത്ത് പഠിച്ചപ്പോഴത്തേക്കും ഞാൻ എപ്പോഴും പെർഫോം ചെയ്യുന്ന രീതിക്കല്ല ഞാൻ സെവൻത്തിൻ്റെ ലാസ്റ്റ് പെർഫോം ചെയ്തത്, നല്ല റിസൾട്ടും അല്ലായിരുന്നു. അപ്പം അമ്മ വിചാരിച്ചത് ചിലപ്പം എനിക്ക് ശ്വാസം മുട്ടലുള്ളതുകൊണ്ട് അതുകൊണ്ട് കുറേ ക്ലാസ് മിസ്സായി, അങ്ങനെയൊക്കെയാണെന്നും പറഞ്ഞ് കള്ളം പറയേണ്ടി വന്നു, അങ്ങനെയാണ് മാർക്ക് കുറഞ്ഞതെന്നൊക്കെ. എയ്റ്റ് എത്തിയപ്പോഴത്തേക്കും വിചാരിച്ചു ഇനി നന്നായിട്ട് പഠിക്കണം, അങ്ങനെ വാട്സപ്പൊക്കെ കുറച്ചൊക്കെ അവോയ്ഡ് ചെയ്തു. എന്നാലും പകുതിയായപ്പോഴത്തേക്കും പിന്നെയും അതിൻ്റെ ഒരു ക്രേസ് വന്നു. പിന്നെയും അതൊക്കെ കുറഞ്ഞു വന്നപ്പോഴത്തേക്കുമാണ് ദേണ്ടടക്കുന്നു പുതിയൊരു ആപ്പ് ടിക്ടോക്ക്. അതിൽ എൻ്റെ ഫ്രണ്ട്സാണ് എനിക്കത് എന്താ പറയുക അതിൻ്റെ ഒരു ഇത് ക്രേസ് തന്നത് തന്നെ. അവരാണെങ്കിൽ ഓരോ വീഡിയോസ് ഇട്ട് സ്റ്റാറ്റസ് ഇടുമ്പോഴത്തേക്കും ഞാനാണെങ്കിൽ എടുത്ത് നോക്കുമ്പോഴത്തേക്ക് കൊള്ളാം, നല്ല രസമുണ്ട്. അങ്ങനെ ഞാനും ഒരു ദിവസം എടുത്ത് അക്കൗണ്ട് തുറന്നു, എൻ്റെ തന്നെ അക്കൗണ്ട് എടുത്തു, എന്നിട്ട് ഞാൻ തന്നെ അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് ഞാൻ പുതിയ വീഡിയോസ് ഇടാൻ തുടങ്ങി. അപ്പോൾ അതിനകത്താണെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ കുറേ ചേട്ടന്മാരും ഉണ്ട്, ലൈക്കൊക്കെ കിട്ടാൻ തുടങ്ങി, കമൻറ്റ് ഇടാൻ തുടങ്ങി, അടിപൊളി. അതാണെന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കൊരു എന്താ പറയുക, എല്ലാവരും അതിലൊന്ന് വീണു പോകും. അങ്ങനെ ഞാനും അങ്ങനെ ഇഷ്ടംപോലെ പുതിയ പുതിയ ചലഞ്ചസ് ഉണ്ട് ടിക്ടോക്കിൽ, അങ്ങനെ ആ ചലഞ്ചസൊക്കെ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ അച്ഛൻ ഇത് കണ്ടപ്പോഴത്തേക്കും പറഞ്ഞു ദിസ് ഈസ് നോട്ട് ദ റൈറ്റ് വേ, കാരണം നമ്മുടെ കഴിവ് നമ്മളാണെങ്കിൽ ഇങ്ങനെയുള്ള കാര്യത്തിൽ ഉപയോഗിക്കാതെ നല്ല കാര്യത്തിൽ ഉപയോഗിക്കണമെന്ന് പറഞ്ഞു. എന്നിട്ട് എൻ്റെ അച്ഛനാണെങ്കിൽ ഞാൻ ഈ നളന്ദ സെൻറ്ററിലെ ടീച്ചറിനടുത്ത് പറഞ്ഞു ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ ടീച്ചർ പറഞ്ഞു, ടീച്ചർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഗൗരി നിനക്ക് ഡാൻസ് കളിക്കാൻ അറിയാം, അപ്പോൾ ആ ഒരു കഴിവാണെങ്കിൽ നിനക്ക് എന്തുകൊണ്ട് ഡെവലപ്പ് ചെയ്തുകൂടാ. അങ്ങനെ യൂട്യൂബ് ചാനലിൽ ഞങ്ങൾ ചേച്ചിമാരൊക്കെ തുടങ്ങി. അപ്പോൾ നമ്മളെപ്പോഴും പീപ്പിളായിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പോഴത്തേക്കും എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു സന്തോഷം വേറെ തന്നെയാണ്. അവരുടെ എക്സ്പീരിയൻസ് തരും. അപ്പോൾ നമുക്കാണെങ്കിൽ പല കാര്യങ്ങളും അറിയാൻ പറ്റും. നമ്മുടെ ഇപ്പോൾ ഒരു ഡാൻസ് ഞാൻ കളിച്ച് സ്റ്റേജിൽ നിന്ന് ഇറങ്ങുമ്പോഴത്തേക്കും ഒരമ്മ വന്ന് കൈ പിടിച്ചിട്ട് പറയും മോളെ നന്നായിരുന്നു എന്ന് പറയുന്നതിൻ്റെ ആ ഒരു ഹാപ്പിനെസ്, നമ്മൾ അത്രയും നന്നായിട്ട് പെർഫോം ചെയ്തു. അപ്പോഴത്തേക്കും അവരുടെ നിന്ന് കിട്ടുന്ന നേരിട്ട് കിട്ടുന്ന ഒരു കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നൊരു വേറെ തന്നെയാണ് സുഖം. അപ്പോൾ അതിൽ ടിക്ടോക്കിൽ നിന്ന് കിട്ടില്ല. അപ്പോൾ നമ്മളെപ്പോഴും, ഞാൻ ഇതിൽ നിന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് എപ്പോഴും നമ്മുടെ കഴിവുകൾ നല്ല കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കാം. അപ്പോൾ ഞാൻ ഫോർ 1 മന്ത് ഞാൻ ഒരു ചലഞ്ച് എടുക്കുകയാണ് ടിക്ടോക്ക് അവോയ്ഡ് ചെയ്യാൻ. 1 മന്ത് ഞാനാണെങ്കിൽ അത് ചലഞ്ച് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ആരൊക്കെ ഉണ്ട് എൻ്റെ കൂടെ